അപാരമായ തേജസ്സിലേക്ക് ലോകത്തെ വിളിച്ചുയർത്താൻ ആഗ്രഹിക്കുന്ന കണ്ഠങ്ങളിൽ പ്രത്യാശയും പ്രതീക്ഷയും നിറഞ്ഞു കവിയുന്നിടത്ത് ജീവിതം പ്രകാശമാനമാവുന്നു. പക്ഷേ ചിലയിടങ്ങളുണ്ട്, ഒടുന്നനെ നിസ്സഹായതയിലേക്ക് കൂപ്പുകുത്തുന്ന അറിയപ്പെടാത്ത മനുഷ്യ ജീവിതങ്ങളുടെ കഥകൾ കൊണ്ട് കോലം കെട്ടുപോയ ചിലയിടങ്ങൾ. ആരും അന്വേഷിച്ചു ചെല്ലാനില്ലാത്ത ഇടങ്ങൾ, ആർക്കും വേണ്ടാത്ത ചില ജീവിതങ്ങൾ. അവിടേക്ക് പെയ്യുന്ന നന്മയുടെ വെളിച്ചമാണ് തണൽ. മാനവികതയുടെ അടയാളവാക്യങ്ങളിലൊന്നായി മലയാളി സ്വീകരിച്ച പേരാണിത്, തണൽ റിഹാബിലിറ്റേഷൻ സെന്റർ. ചോർന്നൊലിക്കുന്ന ആകാശത്തിന് കീഴെ സ്തബ്ധമായി നിൽക്കുന്ന ഈ യാഥാർത്ഥ്യത്തെ നാം എന്തു വിളിക്കും? വീടെന്നോ താമസസ്ഥലമെന്നോ? കാറ്റടിച്ചാൽ പറന്നു പോറുന്ന സുരക്ഷിതത്വം, മഴ പെയ്താൽ നനഞ്ഞു കുതിരുന്ന ജീവിതങ്ങൾ. ഇവിടെ ഇവർ ഇവരുടെ ജീവിതം നട്ടുനനയ്ക്കുന്നു. സംസാരിക്കാനാകാത്ത ഒരാൾ, നടക്കാൻ പോലുമാകാത്ത മറ്റൊരാൾ. സ്വപ്നം കാണാൻ പോലും ധൈര്യമില്ലാതെ കഴിഞ്ഞ അഞ്ചംഗ കുടുംബം. തണലേറ്റെടുക്കുമ്പോൾ ഒരു വാക്കിന്റെ സമാശ്വാസ ദൂരം പോലും അവർക്ക് പരിചിതമായിരുന്നില്ല. തണലിന്റെ വഴിയിൽ ഇപ്പോൾ അവർ ജീവിതത്തിന്റെ പച്ച തിരിച്ചറിഞ്ഞു തുടങ്ങി. കോഴി വളർത്തലും സോപ്പ് നിർമ്മാണവും മറ്റും മറ്റുമായി ചില ശ്രമങ്ങൾ, അവ ചെറുതായിരിക്കാം, ഇല്ലായ്മയുടെ വിഴുങ്ങിക്കളയുന്ന ഇരുട്ടിലേക്ക് പതിച്ച ചെറിയ കിരണങ്ങളാണത്. ഇവരെ ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് ഇനിയും വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇത്രയേയുള്ളൂ മണ്ണിലേക്ക് കരുത്തോടെ വേരാഴ്ത്തി നിൽക്കുന്ന കാതലുള്ള ഒരു മരം, ഒരു തിര, അല്ലെങ്കിൽ ഒരു വേനൽ, അല്ലെങ്കിൽ ഒരു കുലുക്കം. വേരുകളിൽ പിടിവിട്ട് ആകാശത്തിലേക്ക് മിഴിയൂന്നി നിൽക്കുന്ന ഒരു മരം മണ്ണിൽ അശരണമായി നിലംപതിക്കുന്നു. ആരുമാവാമത് നമുക്കിടയിലുള്ള ഒരാൾ, നമുക്കറിഞ്ഞുകൂടാത്ത ഒരാൾ, നാം കേട്ടിട്ടു പോലുമില്ലാത്ത ഒരാൾ. അയാളുടെ പേര് മനുഷ്യൻ എന്നാണ്. അയാളെ തീർത്തത് സർവശക്തനാണ്. അയാളെ സംരക്ഷിക്കാനും പരിഗണിക്കാനുമുള്ള ചുമതല നമുക്കെല്ലാവർക്കും വീതിച്ചു തന്നതും ആ സ്നേഹമാണ്. ആലംബമില്ലാത്തവരുടെയും ചരണമില്ലാത്തവരുടെയും അവസാനിക്കാത്തതെന്ന് കരുതിയ ദുരിത വഴിയിൽ സഹായഹസ്തവുമായെത്തിയ മഹാപ്രസ്ഥാനം. മനുഷ്യനും മനുഷ്യനുമിടയിൽ നെഞ്ചിടിപ്പോളം പ്രിയപ്പെട്ട ചിലതിനെ ശ്രമകരമായ ദൗത്യത്തിലൂടെ വീണ്ടെടുത്ത ആതുരാലയം. തണൽ ഇന്ന് മലയാളിക്ക് അപരിചിതമായ ഒരു പേരല്ല, അപരിചിതമായ ഒരിടവുമല്ല. ഇടറിപ്പോയ പാദങ്ങളും വിങ്ങിപ്പോയ മനസ്സുമായി കൈവിട്ടുപോയ ജീവിതത്തിനു മുമ്പിൽ പകച്ചു നിന്നുപോയ പരശതം മനുഷ്യജീവികളെ ജീവിതത്തിന്റെ മഹോദ്യാനത്തിലേക്ക് വീണ്ടെടുത്ത
കൃതഹസ്തതയുടെ പര്യായ പദമാണ് തണൽ. കൊടിയ സങ്കടങ്ങളുടെ നടുവിൽ നിന്നാണ് ഈ ഉമ്മ ഇവിടെ എത്തിച്ചേർന്നത്. ദൂരെ ഒരിടത്ത് നാട്ടിൻ പുറത്ത് പാഠപുസ്തകങ്ങളുടെ നടുവിൽ നിന്ന് ഒരു മകൻ ഈ ഉമ്മയെ ഓർക്കുന്നുണ്ട്. കേൾക്കാതെ പോയ താരാട്ടിനായി കൊതിക്കുന്നുണ്ട്. ഉമ്മയുടെ മനസ്സ് അവനരികിൽ ചെന്നെത്താൻ അതിനേക്കാളും ശക്തമായി മിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ആതുരാലയത്തിൻ്റെ സ്നേഹപരിചരണങ്ങൾ വിട്ട് ഒരിഞ്ചു ദൂരം പോലും മുന്നോട്ടു പോകാൻ കഴിയാത്ത ഈ ഉമ്മ തണലിലെ ജീവിതങ്ങളുടെ പ്രതീകമാണ്. കേരളത്തിലെ ഏറ്റവും വലുതും സമഗ്രവുമായ ഡയാലിസിസ് കേന്ദ്രമാണ്. 47 ഡയാലിസിസ് മെഷീനുകൾ, വിദഗ്ധരായ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. ഡയാലിസിസ് പ്രക്രിയയുടെ ചരിത്രത്തിലെ ഏറ്റവും ആധികാരികമായ നാമമാണ് കേരളത്തിൽ തണലിൻ്റേത് എന്നതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. മറ്റിടങ്ങളിൽ വൻ സാമ്പത്തിക ബാധ്യത വരുന്ന ഡയാലിസിസ് പ്രക്രിയ തണലിൽ സൗജന്യമായോ സൗജന്യ നിരക്കിലോ ആണ് നിർവഹിക്കുന്നത്. ഒറ്റക്കേൾവിയിൽ വിശ്വസിക്കാനാവാത്ത വിധം ആഴം നിറഞ്ഞതാണ് തണൽ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തന വിജയത്തിൻ്റെ ചരിത്രം. ഡയാലിസിസ് കേന്ദ്രം വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് തണൽ ഇപ്പോൾ. തണലിൽ എത്തിപ്പെട്ട ചിലർക്ക് HIV ബാധയുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് HIV ക്ലിനിക്ക് എന്ന ആശയം ഉദയം ചെയ്തത്. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി പുറംതള്ളപ്പെടുന്ന HIV രോഗികൾക്ക് സാന്ത്വനവും പരിചരണവും നൽകാൻ ഒരിടം. ഇന്ന് ലഭ്യമാകുന്ന ഏറ്റവും മികച്ച ചികിത്സ, ശൂന്യതയുടെ മുനമ്പിൽ കണ്ണീരണിഞ്ഞു നിൽക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ ആശയും അഭിലാഷവും വീണ്ടെടുക്കാനുള്ള പരിശ്രമം. മാധ്യമങ്ങളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും മുക്തകണ്ഠമായ പ്രശംസ ഈ പദ്ധതിക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. ആരോരുമില്ലാത്തവർക്ക് ജീവിതം തിരിച്ചു നൽകുന്ന ഈ പദ്ധതി വലിയ സാമ്പത്തിക സമാഹരണം കൊണ്ടേ നിലനിന്നു പോവുകയുള്ളൂ. കുഞ്ഞുങ്ങളിലെ ജന്മനാവുള്ള അംഗവൈകല്യത്തെ ശാസ്ത്രീയമായി പരിഹരിക്കാനുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിവെക്കുകയാണ് തണൽ ഇപ്പോൾ. വൈകല്യങ്ങളെ അതിജീവിച്ച് മുന്നേറുന്ന കുട്ടികളാണ് തണലിൻ്റെ സ്വപ്നം. സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, സൈക്കോതെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി എന്നിങ്ങനെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ മാത്രം ലഭ്യമാകുന്ന ആധുനിക സൗകര്യങ്ങൾ തണൽ കരുതി വയ്ക്കുകയാണ്. ഇവയിൽ പലതും പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു. എങ്കിലും കൈവരിക്കേണ്ടതുണ്ട് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ ചലനങ്ങൾ പോലും. ഈ കുരുന്നുകളെ ജീവിതത്തിൻ്റെ ഉത്സവഛായയിലേക്ക് തിരിച്ചു വിളിക്കുക എന്നതിൽ പരം മറ്റെന്ത് പുണ്യപ്രവൃത്തിയാണ് ഒരായുസിൽ നമുക്ക് ചെയ്യാനാവുക. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ച് താമസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതിനെ മാറ്റുന്നതിന് വേണ്ടിയും തണൽ കുറച്ചുകൂടി വിശാലമാക്കുന്നതിനു വേണ്ടി ആലോചിച്ചപ്പോഴാണ് കൊയിലാണ്ടി അരിക്കുളം പ്രദേശത്തുള്ള ഒരു മനുഷ്യസ്നേഹി നമുക്കൊരു ഒരു അദ്ദേഹത്തിന്റെ ജീവിതകാലത്തുണ്ടാക്കിയ ഒരു വലിയൊരു കെട്ടിടം തണലിനെ ഏൽപ്പിക്കുന്നത്. അവിടേക്ക് ആളുകളെ മാറ്റാൻ വേണ്ടി കഴിയും എന്ന് പറയുന്നത് അരിക്കുളത്ത് തണലൊരുക്കിയ റീഹാബിലിറ്റേഷൻ കേന്ദ്രമാണിത്. പലയിടങ്ങളിൽ നിന്നായി എത്തിച്ചേർന്ന അന്തേവാസികളുടെ പെരുപ്പത്തിൽ അരിക്കുളത്തെ കെട്ടിടം നിറഞ്ഞു കവിഞ്ഞു തുടങ്ങി. അഭയമറ്റവരെ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങളും സജ്ജീകരണങ്ങളും വ്യവസ്ഥാപിതമായി ഒരുക്കിവച്ചിരിക്കുന്നു എന്നതാണ് ഈ കേന്ദ്രത്തിന്റെ പ്രത്യേകത. ആളനക്കം അതിന്റെ പരമാവധിയിലെത്തി നിൽക്കുന്ന അരിക്കുളം കേന്ദ്രത്തിന് ഇനി അന്തേവാസികളെ ഉൾക്കൊള്ളാനാവില്ല. പാതയോരത്തോ വീട്ടകത്തോ ദയയുടെ അവസാന തുള്ളിയും യാചിച്ചു കഴിഞ്ഞ നിസ്സഹായർക്ക് കരുണയുടെ വാതിൽ മലർക്ക തുറന്നുകൊടുക്കാൻ
ഇനിയും ഇനിയും ഇടങ്ങൾ വേണം. ആ അന്വേഷണത്തിലാണ് തണൽ. തണലിൽ നൂറുകണക്കിന് പേർ ഇപ്പോഴുണ്ട്. പലപ്പോഴായി പലയിടങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നവർ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടെടുത്ത് വീടുകളിലേക്ക് മടങ്ങിപ്പോയി ചിലർ. ചിലർക്ക് പോകാനിടമില്ല. അവർ തണലിൽ തന്നെ തുടരുന്നു. തിരക്കിൻ്റെയും പരിമിതിയുടെയും ഇത്തിരി വട്ടത്ത് നിന്നും കുറെ കൂടെ സൗകര്യപ്രദമായ ഇടത്തിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നൊരു പൈങ്കിളി വലത്തേൻ കിളി, മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമേനെ നീ വരൂ നാളു എണ്ണീരുന്നു. എടച്ചേരിയിൽ തണൽ ആവിഷ്കരിക്കാൻ പോകുന്ന പുതിയ റീഹാബിലിറ്റേഷൻ കേന്ദ്രത്തിന്റെ പ്രാഥമിക രൂപമാണിത്. ഇതിനു ചുറ്റും ഉയർന്നു വരേണ്ടതുണ്ട് നിസ്വരട ശ്വാസോച്ഛ്വാസഗതിയെ അലിവും അഭയവും കൊണ്ട് പൂരിപ്പിക്കേണ്ട കെട്ടിടങ്ങൾ, സജ്ജീകരണങ്ങൾ. 300 പേരെയെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയും വിധം ഈ കേന്ദ്രം വികസിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തണലിന്റെ എല്ലാ ബ്രാഞ്ചുകളിലേക്കും ആവശ്യമായ പച്ചക്കറികൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയിലാണ് ഞങ്ങൾ. അതോടൊപ്പം എല്ലാ ബ്രാഞ്ചുകളിലേക്കും ആവശ്യമായ വസ്ത്രങ്ങളും ഇവിടെ നിർമ്മിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. നിലയ്ക്കാതെ ശബ്ദിക്കുന്ന ഫോൺ ഒരു പുതിയ അന്വേഷണമാകാം. വഴിയിലെവിടെയോ വീണുപോയ ഒരു സഹജീവിയെക്കുറിച്ചുള്ള അറിയിപ്പാകാം. തണലിന് അത് അവഗണിക്കാനാവില്ല. സഹാനുഭൂതിയും പരിഗണനയും ആവശ്യമുള്ള ഒരാൾക്ക് നേരെയും വാതിലടക്കാനാവില്ല. അതുകൊണ്ടുതന്നെ തണലിന്റെ പ്രവർത്തന മേഖല അനുദിനം വലുതാവുന്നു. പുതിയ പുതിയ ഇടങ്ങളിൽ ഷെൽറ്ററുകൾ കണ്ടെത്തേണ്ടി വരുന്നു. നൂറുകണക്കിന് പേരുടെ ജീവിതത്തെ ഏറ്റെടുക്കേണ്ടി വരുന്നു. മനുഷ്യസ്നേഹത്തിന്റെ ഈ മഹാഗാഥയിൽ തണലിന് അഭിമാനവും ചരിതാർത്ഥ്യവുമുണ്ട്. കൂടെ നിൽക്കുന്നവരുടെ കൈത്താങ്ങാണ് ഞങ്ങളുടെ ബലം. അഗതിയായ ഒരാളെ ഉപേക്ഷിച്ചു പോകാൻ വയ്യ എന്ന് നിറകണ്ണുകളോടെ മനസ്സൊരുക്കുന്നവരുടെ കൈത്താങ്ങ്, അവരുടെ സഹായം, അവരുടെ സഹകരണം തണലിനെ വഴി നടത്തിയത് അതൊന്നു മാത്രമാണ്. തണലിലേക്ക് എത്തിച്ചേർന്നവരിൽ ആശാവഹമായ വ്യതിയാനങ്ങൾ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ പ്രകടമാവുന്നുണ്ട്. സേവന തൽപരരായ പ്രവർത്തകരുടെ സ്നേഹത്തിന് നടുവിൽ അവർ ജീവിതത്തെ പൂർവാധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു. സ്നേഹവും പരിഗണനയും ആതുര ശുശ്രൂഷയുമാണ് തണലിന്റെ വഴി. പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാനാവാത്ത വിധം തളർന്നുപോയ ഷെഫീഖ് ഇന്ന് തണലിലെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘത്തിലെ അംഗമായി മാറിയത് ആ വഴിയിലൂടെയാണ്. ഈ കരയിലൂടെ നടക്കുമ്പോൾ ഇവരുടെ മനസ്സിലും ഉയർന്നു വരുന്നുണ്ട് ഒരു വീട്, കുടുംബം, പ്രിയപ്പെട്ടവർ. കര തീർന്നു, പെരുങ്കടൽ മുമ്പിൽ തീരാതെ ബാക്കി നിൽക്കുന്നു എന്ന ഭീതിതമായ തിരിച്ചറിവിൽ നിന്ന് അവർ ഇപ്പോഴും ജീവിതത്തെ പ്രത്യാശയോടെ നോക്കിക്കാണുന്നു. ആ വഴിയിൽ വിളക്കുമരങ്ങൾ തീർക്കുക എന്നതാണ് തണലിന്റെ ഉദ്ദേശ്യം. നടന്നു വന്ന വഴികൾ പൊടുന്നനെ അവസാനിക്കുന്നു. മുന്നിൽ ജീവിതത്തിന്റെ പെരുങ്കടൽ അലകൾ ഉയർത്തി നിൽക്കുന്നു. പ്രത്യാശയിലേക്ക് തിരിച്ചു പോകാൻ വെമ്പുന്നുണ്ട് ഇവരുടെ ഹൃദയവും. അതിന്റെ നടവഴികളിൽ കാവൽക്കാരായി നിൽക്കുകയാണ് തണൽ. നോക്കി നിൽക്കേ ഇല്ലാതായിപ്പോയ ശുഭദിനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ, മനസ്സുകൊണ്ട് അതിലേക്കുള്ള മടക്കം, സ്വന്തം അസ്തിത്വം തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിയ മനോരോഗികളായ അഗതികളെ അവരെ തീർത്തും ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ചികിത്സ ഒരു ഭാഗത്തും അതോടൊപ്പം തന്നെ പുനരധിവാസത്തിനുള്ള പ്രക്രിയകൾ കൂടി ചെയ്തുകൊണ്ട് അവർ സാധാരണ അവസ്ഥയിലേക്ക് അവരെ മാറ്റിയെടുത്തുകൊണ്ട് തിരികെ സമൂഹത്തിലേക്ക് ഇറക്കാൻ ഉതകുന്ന ഒരു പ്രക്രിയ, അതൊക്കെ പ്രാവർത്തികമാകുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനമാണ് ഇന്ന് തണലിന്റെ മറ്റൊരു സ്വപ്നം.
ആ സ്വപ്നം യാഥാർത്ഥ്യമാവണമെങ്കിൽ നിലവിൽ ഈ തരത്തിലേക്ക് തണലിന്റെ വളർച്ച എത്തിച്ച അതിൽ കുറേയേറെ സഹായങ്ങളുണ്ട്. അത് പ്രവാസികളുടെ സഹായമാവട്ടെ, നാട്ടിലുള്ള ആളുകളുടെ സമയമാവട്ടെ, ഇതൊക്കെ ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് ഈ അർത്ഥത്തിൽ തണലിന്റെ വളർച്ച ഉണ്ടായത്. അതേ തരത്തിലുള്ള സഹായം ഇനിയും ലഭിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു സ്ഥാപനം എടച്ചേരിയിൽ യാഥാർത്ഥ്യമാണ്. അതിനുള്ള ഒരു പ്രതീക്ഷയിലാണ്, പണിപ്പുരയിലാണ് ഇന്ന് തണലിന്റെ പ്രവർത്തനം. ഈ കടൽ ഒരു സൂചകമാണ്, നിലയ്ക്കാത്ത തിരകൾ കൊണ്ട് ഓരോ ദിനവും പുതിയതാക്കി മാറ്റുന്ന ഒന്നിൻ്റെ സൂചകം. അലിവിൻ്റെ അവസാനിക്കാത്ത തിരകൾ ഉയർന്നു വരുന്ന മനസ്സുകൾക്കേ ആലംബഹീനരുടെ ജീവിതത്തെ വീണ്ടെടുക്കാനാവൂ. ആ പ്രതീക്ഷയുടെ കരുത്താണ് തണലിൻ്റെ ആത്മവിശ്വാസം. നനുത്ത ഒരു സ്പർശം കൊണ്ട് ജീവിതത്തിൻ്റെ മഹാകാശത്തിലേക്ക് കൺമിഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കടൽ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നാം അതിനെ പ്രതീക്ഷയെന്നോ പ്രത്യാശയെന്നോ വിളിക്കും. കൺമുമ്പിൽ വെച്ച് ആ കടൽ വറ്റിപ്പോകുമ്പോഴാണ് ഒരാൾ ഇരുട്ടിലേക്ക് പതിക്കുന്നത്.